നയാഗ്ര നദിയുടെ കരയിലെ ഒബ്സർവേഷൻ ഡെക്കിലാണ് ഇപ്പോൾ ഞാൻ. ഇതിവിടുത്തെ ഒബ്സർവേഷൻ ടവർ. ഈ ടവറിലൂടെ ഇനി താഴേക്കിറങ്ങിയാൽ ലോവർ ഗോർജ് എന്ന ഭാഗത്തേക്കെത്താം. നാല് ലിഫ്റ്റുകൾ ഇവിടെയുണ്ട്. താഴേക്കും മുകളിലേക്കും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാല് ലിഫ്റ്റുകളും. അതിൽ ഊഴമിട്ട് ആളുകൾക്ക് കയറാം. രാവിലെ തന്നെ ആളുകളുടെ ഒഴുക്ക് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലിഫ്റ്റിലൊന്നിൽ ഞാനും കയറി. ഇനി താഴേക്ക്. ലോവർ ഗോർജ് എന്ന സ്ഥലത്തേക്കാണ് ഇറങ്ങിയെത്തിയത്. ഇവിടെ നിന്നും വീണ്ടും കുറച്ച് പടവുകൾ ഇറങ്ങി നടന്നാൽ ബോട്ട് പിയറിലേക്ക് എത്താം. ഏതാണ്ട് 20 നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ നിൽക്കുകയാണ് ഒബ്സർവേഷൻ ടവർ. ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന് മുൻപ് തന്നെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് കൗതുകകരമായ അറിവ്. പണ്ടത്തെ ടിക്കറ്റിംഗ് കൗണ്ടറും മറ്റും വഴിയോരത്ത് കാണാം. ഇപ്പോൾ അതൊന്നും പ്രവർത്തിക്കുന്നില്ല. എല്ലാം ശാസ്ത്രീയമായും വൃത്തിയോടെയും ഭംഗിയോടെയും ഒരുക്കി വച്ചിരിക്കുന്നു. ഭംഗിയും വൃത്തിയും എന്നത് അനാവശ്യമായി ഒന്നുമില്ല എന്നതുകൂടിയാണെന്ന് അമേരിക്കയിലെ ഇത്തരം കേന്ദ്രങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. കൂടാരത്തിൽ നിന്നാണ് റെയിൻകോട്ട് തരുന്നത്. അമേരിക്കൻ ഭാഗത്തെ ബോട്ടായ മെയ്ഡ് ഓഫ് ദി മിസ്റ്റിലെ യാത്രക്കാർക്ക് നീല റെയിൻകോട്ടാണ് തരിക. എന്നാൽ കാനഡയുടെ ഭാഗത്തെ ബോട്ടുകളിൽ ചുവന്ന റെയിൻകോട്ടാണ്. ഒരേ തരം മഴക്കോട്ട് ധരിച്ച് ആളുകൾ പോകുന്നത് കാണാൻ തന്നെ രസമാണ്. മഴക്കോട്ടണിയാൻ ചിലർ പാടുപെടുന്നു. അവരെ സഹായിക്കുന്നു മറ്റു ചിലർ. ഇവിടെ റെയിൻകോട്ട് അണിയൽ പോലും ഒരു വിനോദ പരിപാടിയാണെന്ന് തോന്നിപ്പോകുന്നു. പിയറിൽ ഒരു നീലപ്പട അണിനിരന്നിരിക്കുകയാണ്. അപ്പോഴേക്കും ഒരു ബോട്ടിൽ ആളുകൾ വന്നിറങ്ങിത്തുടങ്ങി. നയാഗ്ര വെള്ളച്ചാട്ടത്തിനു ചുവട്ടിൽ വരെ പോയി ഒരു കറക്കം കഴിഞ്ഞ് തിരിച്ചു വരുന്നവരാണ്. ഏതാണ്ട് 200-ഓളം പേരുണ്ടത്. ഇടിയും ബഹളവുമൊന്നുമില്ല. മുകളിലെ നിലയിലൂടെ ആളുകൾ ഇറങ്ങിക്കഴിയുമ്പോൾ താഴത്തെ നിലയിലൂടെ ആളുകളെ കയറ്റുന്നു. വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ചുവട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു 20 നില കെട്ടിടത്തേക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന ടവറും അതിലേക്ക് വരുന്ന പാലവും പൂർണ്ണരൂപത്തിൽ കാണുന്നു. ബോട്ടിനകത്തേക്ക് ആളുകളെ കയറ്റിവിട്ടു തുടങ്ങി. സജ്ജീകരണങ്ങൾ കുറ്റമറ്റതാണെന്നതുപോലെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളും മാന്യമായി പെരുമാറുന്നു എന്നത് ശ്രദ്ധേയം. ഇന്റർനാഷണൽ ടൂറിസ്റ്റുകൾ എപ്പോഴും അങ്ങനെയാണ്. ഞാൻ നേരെ അപ്പർ ഡെക്കിലേക്ക് തന്നെയാണ് കയറിയത്. ലോവർ ഡെക്കിലാണെങ്കിൽ അധികം നനയേണ്ടി വരില്ല. പക്ഷേ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യണമെങ്കിൽ മുകളിലെ ഡെക്കിൽ തന്നെ നിൽക്കണം. അതിനാൽ ഞാൻ മറ്റു കുറേ യാത്രികർക്കൊപ്പം അപ്പർ ഡെക്കിലേക്കെത്തി. ലോവർ നയാഗ്ര നദി ശാന്തമായി ഒഴുകുന്നു. ഏതാണ്ട് 200-ഓളം പേരുണ്ട് ബോട്ടിൽ. ആളുകളുടെ തല തടസ്സം സൃഷ്ടിക്കാത്ത വിധം ഷൂട്ട് ചെയ്യാവുന്ന ഒരു മൂലയ്ക്ക് ഞാൻ സ്ഥാനം പിടിച്ചു. കാനഡയുടെ ഭാഗത്തെ ഹോൺ ബ്ലോവർ എന്ന ബോട്ട് നിറയെ ആളുകളുമായി നദിയിൽ ഒരു കറക്കം കഴിഞ്ഞ് പിയറിലേക്ക് അടുക്കുന്നു. ഞങ്ങളുടെ ബോട്ട് യാത്ര തുടങ്ങാനുള്ള നേരമായിരിക്കുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ രസകരമായൊരു കാഴ്ചയുണ്ട്. അമേരിക്കൻ ഫാൾസ് കുത്തിയൊഴുകുന്നു. 12,000 വർഷങ്ങളായി അനസ്യൂതം തുടരുന്ന ഒഴുക്കാണത്. അപ്പർ ഡെക്കിൽ എവിടെ നിന്നാലും വെള്ളച്ചാട്ടത്തിൽ നിന്നുയരുന്ന ജലഗണങ്ങളേറ്റ് നനയുമെന്നറിയാം. കാനഡയുടെ ഭാഗത്തെ നയാഗ്ര ഫാൾ സിറ്റിയാണ് ഏറെ സജീവം. സ്കൈലോൺ ടവറും കാസിനോകളും തീരത്തങ്ങനെ തലയുയർത്തി നിൽക്കുന്നു. നദിയോട് ചേർന്ന ഭാഗം വനമാണെന്ന് തോന്നും. ക്യൂൻ വിക്ടോറിയ പാർക്കാണ് അത്. അതിനപ്പുറം അതിമനോഹരമായ പ്രദേശങ്ങളാണ്. ബോട്ടിൽ ആളുകൾ ആവേശകരമായ ഒരു യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുന്നു. കാനഡയുടെ ഭാഗത്തെ തിട്ടയ്ക്കരികിലൂടെ ഒരു ബോട്ട് നീങ്ങുന്നുണ്ട്. ബോട്ട് പയ്യെ അനങ്ങിത്തുടങ്ങി. ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും ഇവിടെ നിന്നും ഒരു ബോട്ട് പുറപ്പെടും. ബോട്ടിൽ ചെറിയ അനൗൺസ്മെൻ്റ് മുഴങ്ങുന്നുണ്ട്. പക്ഷേ വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പലിൽ അത് അവ്യക്തമായി പോകുന്നു. ഇക്കാണുന്നത് അമേരിക്കൻ ഫാൾസാണ്. അതിനു സമീപത്തേക്ക് കുന്നിൻ ചെരുവിലൂടെ കയറിപ്പോകുന്നവരെ കാണാം. അമേരിക്കൻ ഫാൾസിൻ്റെ കീഴെ മുൻപിടിഞ്ഞു വീണ പാറകൾ കൂടിക്കിടക്കുന്നതിനാൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരം കുറഞ്ഞു പോയിരിക്കുന്നു.
അടർന്നു കിടക്കുന്ന പാറകൾക്ക് മുകളിലൂടെയാണ് ഇപ്പോൾ വെള്ളമൊഴുകുന്നത്. അതുകൊണ്ട് കനേഡിയൻ ഫാൾസിന്റെ അത്ര സൗന്ദര്യം ഇതിനില്ല. പാറകഷ്ണങ്ങളിലേക്ക് ജലം നിപതിക്കുന്നതിനാൽ മൂടൽ മഞ്ഞുപോലെ ബാഷ്പപടലം പൊങ്ങിപ്പറക്കുന്നുമുണ്ട്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡബ്ല്യുവിന്റെ ആകൃതിയിലാണ് അമേരിക്കൻ ഫാൾസ്. അതിനടുത്തു തിട്ടയിൽ ഏതാനും ആളുകൾ നിൽപ്പുണ്ട്. അവരുടെ വലിപ്പവുമായി താരതമ്യം ചെയ്തു വേണം വെള്ളച്ചാട്ടത്തിന്റെ ഉയരവും വ്യാപ്തിയുമെല്ലാം കണക്കാക്കാൻ. ഒരു പത്തുനില കെട്ടിടത്തിന്റെ ഉയരമുണ്ട് അമേരിക്കൻ ഫാൾസിന്. അതിലും ഉയരമുള്ളതാണ് കനേഡിയൻ ഫാൾസ്. ചാറ്റൽ മഴ എന്നോണം വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള തുള്ളികൾ ദേഹത്ത് വന്ന് പതിച്ചു തുടങ്ങിയിരിക്കുന്നു. വെള്ളം ചീറ്റിയെത്തുന്നത് സൂക്ഷ്മമായി കാണാനാവുന്നത് ഇപ്പോഴാണ്. മഴ പെയ്യുന്നതുപോലെ തന്നെയുണ്ട്. എല്ലാവർക്കും ആവേശമാണ് ഈ മഴ നനച്ചിൽ. ഇതുതന്നെയാണ് വെള്ളച്ചാട്ടത്തിനു കീഴെയുള്ള ബോട്ട് യാത്ര നൽകുന്ന സവിശേഷ അനുഭവവും. വെള്ളച്ചാട്ടത്തിന് കുറച്ചുകൂടി അടുത്തെത്തുമ്പോൾ ചാറ്റൽ മഴ പെരുമഴയായി പരിണമിച്ചതുപോലുണ്ട്. ക്യാമറ പുറത്തെടുക്കാനാവാത്ത സ്ഥിതിയാണ്. ഓരോ പത്ത് സെക്കൻഡ് കൂടുമ്പോഴും ക്യാമറയുടെ ലെൻസ് തുടച്ചാണ് ഈ ഷോട്ടുകളെല്ലാം എടുക്കുന്നത്. ജലം തിളച്ചു മറിയുന്നതുപോലെയാണ് മിസ്റ്റ് പൊങ്ങിപ്പടരുന്നത്. നയാഗ്ര നദിയിലൂടെ ഒഴുകിയെത്തുന്ന ജലത്തിന്റെ 10% അമേരിക്കൻ ഫാൾസായി മാറുന്നത്. ബാക്കിയുള്ള 90% കനേഡിയൻ ഫാൾസ് ആവുകയാണ്. അമേരിക്കൻ ഫാൾസിൽ നിന്നും അല്പം വിട്ടുമാറി ചെറിയൊരു വെള്ളച്ചാട്ടം കൂടിയുണ്ട്. ബ്രൈഡൽ വെയിൽ ഫാൾസ് എന്ന് അതറിയപ്പെടുന്നു. മുന്നോട്ട് നീങ്ങുമ്പോൾ കാനഡയുടെ ഭാഗത്തെ തിട്ടയുടെ അടിയിലായി പഴയ പവർഹൌസിന്റെ ഭാഗങ്ങൾ കാണാം. അതിന്ന് ഒരു മ്യൂസിയമാണ്. ലോകത്താദ്യമായി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് സ്ഥാപിതമായ പ്രദേശമാണ് നയാഗ്ര ഫാൾസിന്റെ പരിസരം. പവർഹൌസിനപ്പുറം ചുണ്ണാമ്പുപാറയുടെ തിട്ടയാണ്. അതിനു മുകളിലാണ് കാനഡയുടെ ഭാഗത്തെ ഉല്ലാസനഗരം. ഇപ്പോൾ ബോട്ട് യഥാർത്ഥ നയാഗ്ര ഫാൾസിന്റെ ചുവട്ടിലേക്ക് എത്തിയിരിക്കുന്നു. വലിയൊരു ജലഭിത്തി പോലെ 3.25 കിലോമീറ്റർ നീളത്തിൽ വെള്ളച്ചാട്ടം. ഓരോ സെക്കൻഡിലും ലക്ഷക്കണക്കിന് ലിറ്റർ ജലം തടസ്സങ്ങളേതുമില്ലാതെ താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ലെൻസിൽ ജലകണങ്ങൾ പടരുന്നത് കാണുക. ഓരോ 10 സെക്കൻഡ് കൂടുമ്പോൾ ലെൻസ് തുടച്ച് വൃത്തിയാക്കിയാണ് ഷൂട്ടിംഗ് തുടരുന്നത്. 17-നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ 3.25 കിലോമീറ്റർ വീതിയിൽ ചാടുന്ന വെള്ളം ചുഴികളും മലരികളുമായി താഴേക്കൊഴുകുന്നു. വെള്ളച്ചാട്ടത്തിനു നേരെ ക്യാമറ പിടിക്കുമ്പോഴെല്ലാം മിസ്റ്റ് ലെൻസിനെ ആകെ മൂടിക്കളയും. അതുകൊണ്ട് തന്നെ ആർക്കും ഇവിടെ നിന്ന് വെള്ളച്ചാട്ടത്തിന്റെ വ്യക്തമായൊരു ഷോട്ട് ലഭിക്കാനിടയില്ല. ആളുകളെല്ലാം നനഞ്ഞു കുതിർന്നിരിക്കുന്നു. നയാഗ്ര ഫാൾസിനടിയിൽ നിന്നും ക്യാമറയിൽ പകർത്താവുന്ന പരമാവധി കാഴ്ച ഇതാണ്. അതിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 3.25 കിലോമീറ്ററാണ് നീളം. 2.25 ലക്ഷം ലിറ്റർ വെള്ളമാണ് ഒരു സെക്കൻഡിൽ കനേഡിയൻ ഫാൾസിൽ താഴേക്ക് പതിക്കുന്നത്. 10,000-ലേറെ വർഷങ്ങളായി ഇങ്ങനെ ജലമൊഴുകിയിട്ടും നയാഗ്ര നദി ഉത്ഭവിക്കുന്ന ഇറീ തടാകം വറ്റിപ്പോകുന്നില്ല. ബോട്ട് വെള്ളച്ചാട്ടത്തിനടുത്തു നിന്നും മടങ്ങുകയാണ്. കനേഡിയൻ ഫാൾസിന്റെ ചുവട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എനിക്ക് പൂർണ്ണമായി പകർത്താനായിട്ടില്ല. വെള്ളം ലെൻസിലേക്ക് കുത്തി വീണുകൊണ്ടിരിക്കുകയാണെന്നതാണ് കാരണം. പക്ഷേ ഇവിടെ നിന്നും കനേഡിയൻ ഫാൾസ് ഇങ്ങനെ വ്യക്തമായി കാണാം. വീണ്ടും വീണ്ടും ഞാൻ ആ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ച കാണുകയാണ്. ഒരു പ്രകൃതിയത്ഭുതം തന്നെയാണ് നയാഗ്ര. തടസ്സങ്ങളില്ലാതെ 700 മീറ്റർ നീളത്തിൽ വെള്ളം ചാടുന്നത് സ്വാഭാവികമായല്ല. ഉയർന്നും തള്ളിയും നിന്നിരുന്ന പാറകളെല്ലാം പൊട്ടിച്ചു നീക്കി മനുഷ്യൻ അതങ്ങനെയാക്കിയതാണ്. കനേഡിയൻ ഭാഗത്തെ ഹോൺ ബ്ലോവർ എന്ന ബോട്ട് നിറയെ ആളുകളുമായി യാത്ര തുടരുന്നു. രാവിലെ 8 തുടങ്ങുന്ന ഈ ബോട്ട് സർവീസ് രാത്രി 10 മണി വരെയും തുടരും. ബോട്ടിനപ്പുറം ഒരു തൂവെള്ള കർട്ടൻ പോലെ വെള്ളച്ചാട്ടം. നദിപ്പരപ്പിൽ ജലപക്ഷികൾ വട്ടമിട്ടു പറക്കുന്നു. ബോട്ടും അതിൽ നിറഞ്ഞിരിക്കുന്ന ചുവപ്പ് കുപ്പായക്കാരായ ആളുകളും ജലപക്ഷികളും വെള്ളച്ചാട്ടവുമെല്ലാം ചേർന്ന് ഗംഭീരമായൊരു കാഴ്ചാനുഭവമാണ് സമ്മാനിക്കുന്നത്.
പൊങ്ങിപ്പറക്കുന്ന ജലഗണങ്ങൾ മൂലം ദൃശ്യത്തിന് തെല്ലൊരു മങ്ങലുണ്ടെങ്കിലും അസുലഭമായ ഒരു കാഴ്ച തന്നെയാണ് ഞാൻ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ബോട്ട് പോകുന്നതുപോലെ വെള്ളച്ചാട്ടത്തിന്റെ ചുവട്ടിൽ വരെ ഞങ്ങളുടെ ബോട്ടും പോയതാണ്. ലോകത്ത് മറ്റൊരിടത്തും ഇങ്ങനെ ഒരു കാഴ്ച ആസ്വദിക്കാനാവില്ല. ഒരു വെള്ളച്ചാട്ടത്തെ അതിന്റെ പൂർണ്ണതയോടെ നിലനിർത്തുകയും അത് ആസ്വദിക്കാൻ ആളുകൾക്ക് അവസരമൊരുക്കുകയും ചെയ്തിരിക്കുന്നു. മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നാലു രാജ്യങ്ങളിലെ വിശദമായ കാഴ്ചകളുമായി സഞ്ചാരം 14 വോളിയം പെൻ ഡ്രൈവിൽ. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. പെൻ ഡ്രൈവ് വില 4000 രൂപ. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. രണ്ട് വെള്ളച്ചാട്ടങ്ങളെയും വേർതിരിച്ചുകൊണ്ട് ഗോട്ട് ഐലൻഡ്, ഇപ്പോൾ അമേരിക്കൻ ഫാൾസ് ആണ് കാഴ്ചയിൽ. അമേരിക്കൻ ഫാൾസിന്റെ ചുവട്ടിൽ നിന്നുമാണ് കൂടുതൽ ബാഷ്പപടലം ഉയരുന്നത്. താഴെ തകർന്നു വീണുകിടക്കുന്ന വലിയ ശിലാഖണ്ഡങ്ങളിലേക്ക് ജലം നിപതിക്കുന്നത് കൊണ്ടാണത്. മെയ്ഡ് ഓഫ് ദി മിസ്റ്റ് എന്നു പേരുള്ള മറ്റൊരു ബോട്ട് വെള്ളച്ചാട്ടത്തിനു നേരെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങകലെ കാനഡയുടെ ബോട്ടുമുണ്ട്. അമേരിക്കൻ ഭാഗത്തെ ബോട്ടുകളാണ് മെയ്ഡ് ഓഫ് ദി മിസ്റ്റ്. 1848 മുതൽ ഇവിടെ മെയ്ഡ് ഓഫ് ദി മിസ്റ്റ് ബോട്ട് സർവീസ് നടത്തുന്നുണ്ടെന്നതാണ് കൗതുകകരമായ കാര്യം. സാഹസപ്രിയരുടെ ഒരു ഇഷ്ടസങ്കേതമാണ് നയാഗ്ര ഫാൾസ്. വെള്ളച്ചാട്ടത്തിനൊപ്പം താഴേക്ക് ചാടുക, വെള്ളച്ചാട്ടത്തിനു കുറുകെ വലിച്ചുകെട്ടിയ വടത്തിൽ ബാലൻസ് ചെയ്ത് നടക്കുക എന്നിവയെല്ലാം അതിൽ ഉൾപ്പെടുന്നു. 1829 സാം പാച്ച് എന്നൊരാളാണ് ആദ്യമായി നയാഗ്ര വെള്ളച്ചാട്ടത്തിനൊപ്പം ചാടിയത്. 4 മുതൽ 8 മീറ്റർ വരെയാണ് ഇവിടെ നദിയുടെ ആഴം. എന്നാൽ നയാഗ്ര ഫാൾസ് പതിക്കുന്ന ഗർത്തത്തിന് 35 മീറ്റർ ആഴമുണ്ട്. അമേരിക്കൻ ഫാൾസിനടുത്ത് ഞാൻ നേരത്തെ നിന്ന ടവറും പാലവും ഇതാണ്. ആളുകൾക്ക് എത്ര ഫോട്ടോയെടുത്താലും മതിവരാത്ത ദൃശ്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. തിട്ടയ്ക്ക് മേലെ കാനഡയുടെ ഉല്ലാസനഗരം, അതിനടുത്തായി കനേഡിയൻ ഫാൾസ്, പിന്നെ ഗോട്ട് ഐലൻഡ്, അതിനുമിപ്പുറം അമേരിക്കൻ ഫാൾസ്. 20 മിനിറ്റ് മാത്രം നീളുന്ന ഒരു ബോട്ട് യാത്ര ഓരോ യാത്രികർക്കും ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കാവുന്ന അനുഭവമാകുന്നു. ഇതാണ് റെയിൻബോ ബ്രിഡ്ജ്. അമേരിക്കയുടെയും കാനഡയുടെയും ഭാഗത്തെ നയാഗ്ര ഫാൾസ് സിറ്റികളെ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് 1941 നിർമ്മിതമായ ഈ പാലം. പാലം ചെന്നുചേരുന്ന ഭാഗത്ത് കാനഡയുടെ നയാഗ്ര ഫാൾസ് സിറ്റിയാണ് ഇക്കാണുന്നത്. അങ്ങേയറ്റത്ത് കനേഡിയൻ ഫാൾസിനടുത്തുവരെ പോയി തിരികെ വന്ന് റെയിൻബോ ബ്രിഡ്ജിന് ചുവട്ടിലൊന്ന് വട്ടം ചുറ്റി ബോട്ട് പുറപ്പെട്ടിടത്തേക്ക് തിരികെ എത്തുകയാണ്. യാത്ര തുടങ്ങിയിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. നയാഗ്ര നദിയിൽ നിന്നുള്ള നദിയും തീരവുമെല്ലാം ചേരുന്ന സുന്ദരമായ ഒരു ദൃശ്യം. ടവറിന്റെ ചുവട്ടിലേക്ക് ബോട്ട് അടുത്തു. ഓളത്തള്ളലുള്ളതിനാൽ ബോട്ടിന് ചെറിയൊരു ചാഞ്ചാട്ടമുണ്ട്. ബോട്ട് പിയറിനോടടുത്തതോടെ ആളുകൾ ഇറങ്ങാനുള്ള ഒരുക്കത്തിലായി. $18 ഒരു യാത്ര അവസാനിച്ചിരിക്കുന്നു. ഈ യാത്രയിൽ പരമാവധി ദൃശ്യങ്ങൾ പകർത്തിയെടുത്തതിൻ്റെ സംതൃപ്തിയിലാണ് ഞാൻ. നേരത്തെ കാനഡയിലൂടെയുള്ള സഞ്ചാരത്തിനിടെ കനേഡിയൻ കരയിൽ നിന്ന് ഹോഷൂ ഫാൾസിനെ വിശദമായി പകർത്തിയിരുന്നു. ഇത്തവണ അമേരിക്കയുടെ ഭാഗത്തെ കരയിൽ നിന്നും നയാഗ്ര നദിയിലൂടെ സഞ്ചരിച്ചും വെള്ളച്ചാട്ടങ്ങൾ പകർത്തി. ഷൂട്ടിങ്ങിനൊപ്പം ഗംഭീരമായൊരു അനുഭവം കൂടിയായി എനിക്ക് നയാഗ്ര ഫാൾസ്. ബോട്ടിലേക്കുള്ള പാലം നിവർന്നു. യാത്രികർക്ക് മുകൾ നിലയിലൂടെയോ ലോവർ ഡെക്കിലൂടെയോ പുറത്തേക്കിറങ്ങിപ്പോകാം. ഞാൻ മുകൾ നിലയിലൂടെ തന്നെ കരയിലേക്ക് ഇറങ്ങുകയാണ്. ഈ നീലക്കുപ്പായം യാത്രികർക്ക് സ്വന്തമാണ്, ആവശ്യമെങ്കിൽ കൊണ്ടുപോകാം. ഓരോ വർഷവും നയാഗ്ര വെള്ളച്ചാട്ടം കാണാനെത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യകാലത്ത് മെയ്ഡ് ഓഫ് ദി മിസ്റ്റ് എന്ന ഒരു ബോട്ട് മാത്രമാണ് വെള്ളച്ചാട്ടത്തിന് ചുവട്ടിലേക്ക് സർവീസ് നടത്തിയത്. യാത്രികരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ബോട്ടുകളുടെ എണ്ണം കൂട്ടുകയും യാത്രാസമയത്തിന്റെ ദൈർഘ്യം കുറയ്ക്കുകയും ചെയ്തു.
ഞാൻ ഉൾപ്പെടെയുള്ള 200-ഓളം യാത്രികർ ഇറങ്ങിച്ചെല്ലുമ്പോൾ വീണ്ടും നിരവധി ആളുകൾ ബോട്ടിൽ കയറാൻ കാത്തുനിൽക്കുന്നതാണ് കാഴ്ച. എല്ലാവരും റെയിൻകോട്ട് അണിഞ്ഞിട്ടുള്ളതിനാൽ രസമുള്ളൊരു കാഴ്ചയാണിത്. ഇതേവിധം ചുവന്ന കോട്ടാണ് കാനഡയുടെ ഭാഗത്തുള്ള ബോട്ട് യാത്രികർക്ക്. സഞ്ചാരികൾക്ക് യൂണിഫോമുള്ള ഒരു ടൂറിസം സെന്റർ നയാഗ്ര മാത്രമാണെന്ന് എനിക്ക് തോന്നി. ഞാൻ നേരെ ടവറിലേക്ക് കയറാനാണ് നടക്കുന്നത്. എന്നോടൊപ്പം ബോട്ടിലുണ്ടായിരുന്ന ഭൂരിപക്ഷം പേരും നദിയുടെ തിട്ടയിലൂടെ കയറി അമേരിക്കൻ ഫാൾസിനടുത്തെത്താൻ നടക്കുകയാണ്. അവിടെ എത്തുമ്പോഴും മിസ്റ്റേറ്റ് നനയേണ്ടി വരും. അതുകൊണ്ടാണ് ഇവർ മഴക്കോട്ട് ഊരി മാറ്റാത്തത്. ഇവിടെ ഇനി അധിക സമയം ചെലവഴിക്കാനില്ല. അതിനാൽ ഞാൻ ലിഫ്റ്റ് വഴി മുകളിലേക്ക് കയറാമെന്ന് തീരുമാനിച്ചു. ഇവരെല്ലാം ഒന്നോ രണ്ടോ ദിവസം നയാഗ്ര ഫാൾസിനരികെ ചെലവഴിക്കാൻ വന്നവരാണ്, ഉല്ലാസയാത്രികർ. ഞാനാവട്ടെ ഒരു ജോലി ചെയ്യാൻ ഇവിടേക്ക് എത്തിയതാണ്. ഉല്ലസിക്കാനോ വിശ്രമിക്കാനോ നേരമില്ല. ലിഫ്റ്റിലേക്ക് നടക്കുമ്പോൾ ഒന്നര നൂറ്റാണ്ട് മുൻപ് പണിത കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും അന്നത്തെ നിർമ്മിതികളുമെല്ലാം ഇവിടെ കാണാം. വാതിൽക്കിലിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ റെയിൻകോട്ടുകൾ നിക്ഷേപിക്കാം. ലിഫ്റ്റിലേക്ക് കയറി. ഞാനിപ്പോൾ മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഒബ്സർവേഷൻ ഡെക്കാണിത്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ എനിക്കൊപ്പം ബോട്ടിൽ നിന്നിറങ്ങിയവർ മലഞ്ചെരുവുകളിലൂടെ ചുറ്റിയടിച്ചു നടക്കുന്നതാണ് കാണുന്നത്. അമേരിക്കൻ ഫാൾസിന്റെ തൊട്ടടുത്തുവരെ എത്താൻ വേണ്ടിയുള്ള മലകയറ്റം. ആളുകളുടെ വലിപ്പവുമായി താരതമ്യം ചെയ്താൽ അമേരിക്കൻ ഫാൾസിന്റെ വൈപുല്യം വ്യക്തമാവും. അങ്ങകലെ ഹോഷൂ ഫാൾസ്, അതിൻ്റെ ചുവട്ടിൽ വരെയാണ് ഞാൻ ബോട്ടിൽ യാത്ര ചെയ്തത്. അതിനുമിപ്പുറം അമേരിക്കൻ ഫാൾസ്. ഈ കാഴ്ചയിൽ നിന്നും മടങ്ങാൻ എനിക്ക് മനസ്സു വരുന്നതേയില്ല. ഇനി ഏതെങ്കിലും ഒരു ആംഗിളിൽ ചിത്രീകരിക്കാൻ ബാക്കിയുണ്ടോ, ഏതെങ്കിലും ഒരു ദൃശ്യം വിട്ടുപോയിട്ടുണ്ടോ എന്നെല്ലാമുള്ള ആശങ്കകളാണ് ഉള്ളിൽ. ആഴമേറിയ ഗോർജ്, ക്ലിഫിന് മുകളിൽ പ്രോസ്പെക്ട് പോയിന്റ് എന്നറിയപ്പെടുന്ന ഭാഗം. അമേരിക്കൻ ഫാൾസിന് ഏറ്റവും അടുത്തുള്ള വ്യൂ പോയിന്റാണത്. അവിടെ നിന്നും ഞാൻ നേരത്തെ വെള്ളച്ചാട്ടത്തെ ക്യാമറയിൽ പകർത്തിയിരുന്നു. പ്രോസ്പെക്ട് പോയിന്റ് പാർക്കിന്റെ ഭാഗമാണ് അവിടം. ആളുകൾ പല പോസിൽ നിന്ന് വെള്ളച്ചാട്ടത്തെ പശ്ചാത്തലമാക്കി ഫോട്ടോ എടുക്കുന്നു. നയാഗ്ര പോലെ ഇത്രയധികം ഫോട്ടോ എടുക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രകൃതി അത്ഭുതമുണ്ടാവില്ല. നയാഗ്രയിൽ നിന്നും ഞാൻ മടങ്ങുകയാണ്. ഇനി ഏതെങ്കിലും ദൃശ്യങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അത് ഒഴിവാക്കാമെന്നുറച്ചു. അതല്ലെങ്കിൽ മണിക്കൂറുകളോളം ഇവിടെ നിന്നു പോകും. നയാഗ്ര ഫാൾ സ്റ്റേറ്റ് പാർക്കിന് മുകളിലൂടെ പാലം കുറെ നീണ്ടുകിടക്കുന്നുണ്ട്. ബോട്ട് യാത്രയ്ക്കായുള്ള സഞ്ചാരികളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നതാണ് കാഴ്ച. ഇനി ഓരോ നിമിഷം കഴിയുന്തോറും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ എത്തിക്കൊണ്ടിരിക്കും. 3.5 കോടിയോളം ആളുകളെത്തുന്ന സ്ഥലങ്ങൾ ഇങ്ങനെ ഭംഗിയോടെ നിലനിൽക്കുന്നു. ശബരിമലയിലും കോടിക്കണക്കിന് ആളുകളെത്തുന്നുണ്ട്. പമ്പയും എരുമേലിയുമെല്ലാം ഈ വിധമാക്കി മാറ്റാൻ നമുക്ക് കഴിയാത്തത് ഭാവനയുടെയും വീക്ഷണത്തിൻ്റെയും പ്രശ്നമായിരിക്കാം. എല്ലാ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും എന്ന പോലെ ഇവിടെയും ഒരു സുവനീർ ഷോപ്പിലൂടെ വേണം പുറത്തേക്കിറങ്ങാൻ. പക്ഷേ ഇവിടെയൊന്നും അധികം ആളുകൾ സുവനീറുകൾ വാങ്ങുന്നത് കാണുന്നില്ല. നയാഗ്ര ഫാൾസ് സ്റ്റേറ്റ് പാർക്കിന്റെ മറ്റൊരു ഭാഗത്തേക്കാണ് ഇറങ്ങിയെത്തുന്നത്. നേരം 11 മണി കഴിഞ്ഞിട്ടേയുള്ളൂ. അപ്പോഴേക്കും സ്റ്റേറ്റ് പാർക്കും ജനനിബിഡമായി കഴിഞ്ഞു. ധാരാളം മരങ്ങൾ വളരുന്ന ഉദ്യാനം, വഴിയോരത്ത് ചാരുബെഞ്ചുകൾ. ഇവിടെ സ്റ്റേറ്റ് പാർക്കിന്റെ തന്നെ ട്രോളി ബസ്സുകളുണ്ട്. ഇത് ഗോട്ട് ഐലൻഡിലേക്കും നയാഗ്രയുടെ അമേരിക്കൻ ഭാഗത്തെ ടെറാപ്പിൻ പോയിന്റിലേക്കുമെല്ലാം ആളുകളെ കൊണ്ടുപോകും. ബസ്സിൽ കയറാതെ നടന്നു പോകുന്നവരാണ് കൂടുതലും. പാർക്കിലൂടെ ഇങ്ങനെ നടക്കുക എന്നത് ഒരു ഉല്ലാസ പരിപാടി തന്നെയാണ്. മരങ്ങളുടെ തണൽപ്പറ്റി ശുദ്ധവായു ശ്വസിച്ച്, വെള്ളച്ചാട്ടത്തിന്റെ മുഴക്കം ശ്രവിച്ച്, റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ച്, പാർലറുകളിൽ നിന്ന് ഐസ്ക്രീം നുകർന്ന് ഉദ്യാനത്തിലൂടെ നടക്കാം. എല്ലായിടത്തുമുണ്ട് ഉല്ലാസത്തിനുതകുന്ന സംഗതികൾ.
ഐമാക്സ് തിയേറ്റർ, വാക്സ് മ്യൂസിയം, കാസിനോ, അക്വേറിയം, അഡ്വഞ്ചർ തിയേറ്റർ, സയൻസ് മ്യൂസിയം, ആർട്ട് മ്യൂസിയം എന്നിങ്ങനെ പോകുന്നു അമേരിക്കൻ ഭാഗത്തെ നയാഗ്ര ഫാൾസ് സിറ്റിയിലെ ടൂറിസ്റ്റ് അട്രാക്ഷനുകൾ. ട്രോളി ബസ് ഇങ്ങനെ ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കും. ടൂറിസ്റ്റുകൾക്ക് രണ്ടോ മൂന്നോ ദിവസം ആസ്വദിക്കാനുള്ള സംഗതികളെല്ലാം ഇവിടെയുണ്ട്. വലിയൊരു ഉദ്യാനമാണ് നയാഗ്ര ഫാൾസ് സ്റ്റേറ്റ് പാർക്ക്. അമേരിക്കയുടെ നാഷണൽ ഹിസ്റ്റോറിക് ലാൻഡ്മാർക്ക് കൂടിയാണിത്. പാർക്കിലെ അഡ്വഞ്ചർ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന നയാഗ്ര മിറക്കിൾസ്, മിത്സ് ആൻഡ് മാജിക് എന്ന ഐമാക്സ് ചലച്ചിത്രം ഏറെ പ്രശസ്തമാണ്. സ്റ്റേറ്റ് പാർക്കിൽ നിന്നും ഞാൻ പുറത്തേക്ക് നടക്കുകയാണിപ്പോൾ, ഡൗൺ ടൗൺ ഏരിയയിലേക്ക്. അങ്ങനെ നഗരത്തിലേക്ക് എത്തിയിരിക്കുന്നു.